Hi guys, welcome to Spooky Cosmos. ഒരു തുണിക്കടയിൽ ഒരു പറ്റം തുണികൾ ഒരു രാത്രി പെട്ടെന്ന് പൊസസ്ഡ് ആയി അതിനെ ജീവൻ വെച്ച് അത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ക്യാൻ യു ഇമാജിൻ സച്ച് എ സിനേറിയോ? തികച്ചും ഒരു പ്രാന്തൻ ചിന്താഗതി അല്ലേ. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ ഈ പ്രാന്തൻ ചിന്താഗതി ആശയമായിട്ടുള്ള സിനിമയാണ്. ചിത്രത്തിൻ്റെ പേര് സ്ലാക്സ്. ഇത് ഒരു ഷഡർ ഒറിജിനലാണ്. ഇറ്റ്സ് എ കനേഡിയൻ ഹൊറർ മൂവി. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൽസ കപ്പേർട്ടാണ്. സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ CCC എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു റീറ്റെയിൽ സെക്ടർ, അവരൊരു പുതിയ എന്താ പറയുക സെറ്റ് ഓഫ് ക്ലോത്ത് ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ക്ലോത്ത് ലൈൻസ് വെച്ചാൽ ബേസിക്കലി ജീൻസ് ആണ്. ആൻഡ് ഈ ജീൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെക്സ് ജീൻസ് ആണ്. ആൻഡ് ഇത് എല്ലാ സൈസിനും ഫിറ്റ് ആവുന്ന ജീൻസ്, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഈ ജീൻസ് ഓട്ടോമാറ്റിക്കലി ഫിറ്റ് ആവും. സോ അവരുടെ ഏറ്റവും മോസ്റ്റ് റിസർച്ച്ഡ് എന്താ പറയുക മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് ഡേയുടെ തൊട്ട് തലേ ദിവസം രാത്രി CCCയുടെ ഒരു ഔട്ട്ലെറ്റിൽ സംഭവിക്കുന്ന ഭീകരമായ കാര്യങ്ങൾ, അതാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ CCCയിൽ ഇപ്പോൾ ഒരു പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ലാക്സ് ജീൻസ് ആ രാത്രി ജീവൻ വെക്കുകയാണ്. ആൻഡ് ഈ പെയർ ഓഫ് ജീൻസ് അവിടുത്തെ ഓരോരോ സ്റ്റാഫിനെയായിട്ട് കൊന്നു തീർക്കുന്നതാണ് പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രാന്തൻ ചിന്താഗതി എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു ഹ്യൂമർ ഫീൽ ചെയ്യും. ആൻഡ് ആ ഹ്യൂമർ ഒട്ടും അൺഇൻറ്റൻഷനലോ അല്ലെങ്കിൽ ഒട്ടും ഡൗട്ട് അടിക്കേണ്ട കാര്യവുമില്ല. പടത്തിലൊരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട്. ദോ അത് ഇൻറ്റൻഷനലി കയറ്റിയ കുറേ മൊമെൻ്റ് ആയത്, ഇതിനകത്ത് ഈ ജീൻസ് തന്നെ ആയതുകൊണ്ട് ജീൻസ് ഡാൻസ് കളിക്കുന്നതും ജീൻസ് ചാടിക്കയറുന്നതും അങ്ങനെ കുറേ ഹ്യൂമർ എലമെൻറ്റ്സ്, അത് ജീൻസിനെ ഫോക്കസ് ചെയ്താണ്, ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തല്ല. ആൻഡ് ഇത്തരം ഹ്യൂമർ എലമെൻറ്റ്സ് പടത്തിൻ്റെ ഒരു മൂഡിനെ കുറച്ച് പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിലും ടുവേർഡ്സ് ആൻഡ് പടം വീണ്ടും ഒരു ഭയങ്കര ഡെപ്ത് ആൻഡ് ഡാർക്കറായിട്ടുള്ളൊരു ആശയമായിട്ട് മാറുകയാണ്. ഇങ്ങനൊരു കഥ ആക്ച്വലി, അതായത് ഒരു നോൺ ആനിമേറ്റഡ് അല്ലെങ്കിൽ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഒരു രാത്രി ജീവൻ വെച്ച് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്, ഈ ആശയം പുതുതായിട്ടല്ല വരുന്നത്. ഇത് 90s, 80s വന്നൊരാശയം. ഞാൻ മുമ്പ് ഈ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വൈലൈറ്റ് സോൺ എന്നൊരു സീരീസിനെ കുറിച്ച്. അപ്പോൾ ആ സീരീസിലൊക്കെ കാണിച്ചിട്ടുള്ളൊരു ആശയമാണ്. പിന്നെ അത് ബേസ് ചെയ്ത് ആ ഒരു ആശയത്തെ എടുത്ത് പല പല നോൺ ലിവിങ് ഒബ്ജക്ട്സ് ലൈഫ് വരുന്ന രീതിയിൽ കഥകൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നത് ഈ ഒരു 10 മുമ്പ് ഇറങ്ങിയ റബ്ബർ എന്ന് പറഞ്ഞൊരു ഒരു കഥ, ഒരു സിനിമയാണ്. ഒരു ടയറിന് ജീവൻ വെച്ച് അത് ഓരോരുത്തരെയായിട്ട് ഇടിച്ചു കൊല്ലുന്ന ഒരു സിനിമ. വേറെ ഉണ്ട് കാറിന് ജീവൻ വെച്ച് കൊല്ലുന്നത്, എനിക്ക് തോന്നുന്നു ഈവൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്, ടാർസൻ ദ വണ്ടർ കാർ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പറയാനാണെങ്കിൽ യെസ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്, ഒരു 1990s മറ്റോ ഉണ്ട്. ഒരു ഇന്ത്യ മൂവിയാണ്, ഒരു ബി ഗ്രേഡ് ഇന്ത്യ മൂവിയാണ്. ഒരു റെഫ്രിജറേറ്ററിന് രാത്രി ജീവൻ വെച്ച് അത് ഓരോരുത്തരായിട്ട് തീർക്കുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊക്കെ ഒരു ബി ഗ്രേഡ് കണ്ടൻ്റ് ഉണ്ട്. എന്നാൽ അതിനകത്തൊരു ഒരു കൃത്യമായ ഒരു ഹൊറർ എലമെൻറ്റ് നല്ല രസകരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതിലൊക്കെ കയറി വരുന്ന ഇതിൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമർ എലമെൻറ്റും ഉണ്ട്. പടം രസകരമായ ഒരു കാഴ്ചയാണ്. ഇത്തരമൊരു റീറ്റെയിൽ സെക്ടറിൽ നടക്കുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നടക്കുന്ന കഥ എന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം അപ്പാരൽ റീറ്റെയിൽ സെക്ടറിൽ നടക്കുന്ന ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിനെ അതൊന്ന് തൊട്ട് തലോടാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം വർക്ക് ലൈഫ് പൊളിറ്റിക്സിൻ്റെയും ഒരു ചെറിയ ഒരു വിമർശനം. പക്ഷേ ഇതൊന്നും പടത്തിൻ്റെ സെൻട്രൽ തീമിനെയോ അല്ലെങ്കിൽ കോർ എന്താ പറയുക തീംസിനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്നതാണ്. അതിന് പടതുമായിട്ട് പ്രത്യേകിച്ച് പടത്തിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ഹൊറർ ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നതിനൊന്നും റോളില്ല. അത്യാവശ്യം നല്ല ബ്രൂട്ടലായിട്ടുള്ള കുറേ ഡെത്ത്സ് കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ ഈ പാൻ്റ് എങ്ങനെയാണ്, ഈ ജീൻസ് പാൻ്റ് എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് കാണിക്കുന്ന കുറേ രംഗങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ചില സ്ഥലത്ത് ചില കില്ലിങ്സൊക്കെ വളരെ കോമഡിയായി നിറഞ്ഞായിപ്പോയി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ചില ഇൻറ്റൻഷനലായിട്ട് കുറേ കോമഡി സീൻസ് കയറ്റിയിട്ടുണ്ട്, ഈ ജീൻസിനെ ഫോക്കസ് ചെയ്ത് ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ട്. അതൊന്നും ആവശ്യമില്ലാത്ത കുറച്ച് സീൻസാണ്, അതൊക്കെ പടത്തിൻ്റെ ആ ഒരു മൂഡിനെ ബാധിക്കുന്നുണ്ട്. കാരണം അല്ലാതെ തന്നെ ആ പടത്തിന് ഒരു ഇൻഹറൻ്റ് ആയിട്ടൊരു കോമഡി നേച്ചറുണ്ട്. അപ്പോൾ അതിനെ അത് വീണ്ടും അതിനെ എന്താ പറയുക റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജോണറിന്, അങ്ങനെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. ഞാൻ പറഞ്ഞ ഒരു ഇറ്റ്സ് എ ബി ഗ്രേഡ് ഒരു ഹാർഡ് കോർ ഹൊറർ ഫിലിമാണ്. നിങ്ങൾ അത്തരം പടങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, ആ ഒരു ജോണറിൻ്റെ ആ ഒരു സാധ്യതകൾ താല്പര്യമുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാവുന്നൊരു മൂവിയാണ്. ഇറ്റ്സ് എ ഫൺ വാച്ച്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ രസം വന്നു. ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇത് എന്ത് പ്രാന്തം പടമാണ് എന്ന് വെച്ചാണ് ആക്ച്വലി കണ്ടു തുടങ്ങിയത്. പക്ഷേ എന്നെ അത്യാവശ്യം നല്ലപോലെ ഇത് പിടിച്ചിരുത്തി. സോ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എന്നും പറയുന്ന പോലെ തന്നെ
സ്പൂക്കി കോസ്മോസ് എന്നീ ചാനൽ ഹൊറർ മിസ്റ്ററി ജോണറിലെ വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതിൽ ഫിലിം റിവ്യൂസ്, വീഡിയോ എസേയ്സ്, അതുപോലെ കോമിക് ബുക്ക് ടോക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, സ്റ്റേ സേഫ്, സ്റ്റേ സ്പൂക്കി.